ഇന്നത്തെ എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആപ്പിൾ ഫോൺ അതായത് ഐഫോൺ അവർക്ക് അവരെ ഇന്ത്യയിൽ മുഴുവനും നേരിട്ട് അവരുടെ സ്റ്റോറുകൾ തുറക്കാൻ പോവുകയാണ്. അതായത് പ്രധാനപ്പെട്ട സിറ്റികളിൽ മുഴുവനും. അപ്പൊ അതിന്റെ കാരണം പറയുന്നുണ്ട് എന്താണ് സംഭവം. അതായത് ആപ്പിൾ സ്റ്റോർ ആദ്യമായിട്ടാണ് രണ്ട് സ്റ്റോറുകൾ ഇന്ത്യയിൽ തുറന്നത്, ഡൽഹിയിലും ഒന്ന് ബൊംബൈയിലും. അത് ഭയങ്കരമായ വെൽക്കം, അവിടുത്തെ തളിനെ പറ്റി പറയണ്ട. അപ്പൊ അവര് ചില സ്കീമുകളും കൊടുക്കുന്നു, സ്റ്റുഡൻസിന് ഇത്ര പെർസെൻറ്റേജ്, മറ്റുള്ള ചില ഡിഡക്ഷൻ കൊടുക്കുന്നുണ്ട്, കാരണം ഇത് മേടിക്കാൻ വേണ്ടി. നമ്മൾ ചോദ്യമാണ് എന്തുകൊണ്ടാണ് ആപ്പിൾ ഇത്ര അഗ്രസീവായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഇപ്പോഴെടുത്ത് കാലി വെക്കുന്നതിന്റെ കാര്യം എന്താണ്, ഇതാണ് ചോദ്യം. അപ്പൊ ഇത് കണക്കുകൾ വെച്ച് നോക്കുവാണെങ്കിൽ പറയുന്നത് കഴിഞ്ഞ രണ്ടു വർഷം ഇന്ത്യയിൽ സ്മാർട്ട് ഫോണിന്റെ ബിസിനസ്സിൽ കുറവുണ്ടായി. അതായത് ആൻഡ്രോയിഡ് വേർഷന്റെ പല ഫോണുകളുണ്ട്, അതാണ് സ്മാർട്ട് ഫോൺ പിന്നെ ആപ്പിൾ, അതിന് കുറവുണ്ടായി. പക്ഷെ ഐഫോണിന്റെ ബിസിനസ് 22% കൂടി. ഐഫോണിന്റെ ബിസിനസ് 22% കൂടുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്ത്യയുടെ എക്കണോമിക് ഫാക്ടറാണ്. അതെന്താണ് ഇന്ത്യയുടെ എക്കണോമിക് ഫാക്ടറുമായിട്ട് ഇത് കണക്ട് ചെയ്തേക്കുന്നത്? അതിൽ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഐഫോണിന്റെ വിലയാണ്. ഐഫോണിന്റെ വില നമുക്കറിയാം അല്ലേ? ഏകദേശം എല്ലാ ഒരുവിധപ്പെട്ട ഫോണിനെല്ലാം 60,000-70,000 അങ്ങനെയാണ് അതിന്റെ തുടക്കം തുടങ്ങുന്നത്. നിൽക്കുന്ന 1.5-2 ലക്ഷം രൂപയിലോട്ടാണ് അത് പോകുന്നത്. അപ്പൊ അങ്ങനെ ഫോൺ മേടിക്കുന്നവരുടെ എണ്ണം 22% കൂടി. അപ്പോഴെന്തായാലും അതിന്റെ അകത്തുള്ള സംഭവം എന്തുവാ, അതായത് ഇന്ത്യയിലെ ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ചെറുപ്പക്കാരന്റെ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ ക്വാളിറ്റി അവൻ മാറ്റി ഐഫോണിലോട്ട് പോയപ്പോഴ് അവന്റെ ബൈയിങ് പവർ കൂടി. അവനത് മേടിക്കാനുള്ള ഈ ഫോൺ മേടിക്കാനുള്ള അവന്റെ ബൈയിങ് പവർ കൂടി. ഇതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഇപ്പോഴും ആ കേരളത്തിലെ ഐഫോണിന്റെ ഈ പറയുന്ന ഈ സെയിൽസ് ഇതേപോലെ വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് മറ്റുള്ള സ്റ്റേറ്റുകളിലും മറ്റുള്ള സിറ്റികളിലും ഇത് കയറി വരുന്നത്? അതിന്റെ കാരണം എന്ത്? അല്ലെ, കേരളത്തിൽ വരുവാണെങ്കിൽ തന്നെയും, ഇപ്പൊ കേരളത്തിൽ വരുവാണെങ്കിൽ തന്നെയും ഇപ്പം ദുബായിൽ നിന്നോ അല്ലെ മിഡിൽ ഈസ്റ്റിൽ നിന്നോ അല്ലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് ഗിഫ്റ്റ് കൊടുക്കുന്നു. ഇതാണ് പൊതുവെ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. കാരണം ഇവിടെ പല ഐഫോണിന്റെ റീറ്റെയിലേഴ്സ് ഞാൻ തേർഡ് പാർട്ടി റീറ്റെയിലേഴ്സ് ഞാൻ കയറി ചോദിച്ചിട്ടുണ്ട് എത്രയാണ് ഇവിടെ കച്ചവടം. വളരെ മോശമായ കച്ചവടമാണ് ഇന്ന്. അതായത് വിദേശത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെന്താണ് ഐഫോണിന് ഈ ആപ്പിളിന് മറ്റുള്ള താല്പര്യം? കാരണം ഈ കോവിഡിനോടനുബന്ധിച്ച് ഐഫോണിന്റെ തേർഡ് പാർട്ടി സോഴ്സ് അതായത് ഫോസ്കോൺ, തായ്വാൻ ബേസ്ഡ് ഫോസ്കോൺ ഇന്ത്യയിലാണ് പിന്നെ അവരുടെ മാനുഫാക്ചറിംഗ് ഹബ്ബ് ചൈന ഇങ്ങോട്ടേക്ക് മാറ്റുക, ഗ്രാജുവലി മാറ്റിക്കൊണ്ടിരിക്കുക. ഇപ്പം ശ്രീ പെരുമ്പന്തൂരിൽ അവർ ആദ്യം പ്ലാന്റ് ഇടുന്നു, പിന്നെ അതിന്റെ അതുമായിട്ട് ചേർന്ന് മറ്റൊരു ക്യാമ്പസ് ഇടുന്നു, പ്ലാന്റ് ഇടുന്നു, താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. പിന്നെ ഇന്ത്യക്കാർക്ക് ചൈനയിൽ കൊണ്ടുപോയിട്ട് അതേപോലെ തായ്വാനിൽ കൊണ്ടുപോയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിൻ്റെ അസംബ്ലിങ്ങിൻ്റെ മറ്റുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുവാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടായ സംഭവമാണ്, കഴിഞ്ഞ ഒരു വർഷത്തിനുണ്ടായ സംഭവമാണ്. പിന്നെ അവർ ബാംഗ്ലൂരിൽ പ്ലാന്റ് ഇടുന്നു, ഹൈദരാബാദിൽ പ്ലാന്റ് ഇടുന്നു. അതായത് കഴിഞ്ഞ മാസം ഐഫോൺ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്ട് ചെയ്തത് 13,000 കോടിയാണ്. അതിൻ്റെ പിന്നത്തെ മാസം ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തത് 12,000 കോടി. അത് ഈ കോവിഡ് മാതിരി ഇന്ത്യക്ക് കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ തന്നെ സാംസങ് ഉണ്ട്, 8,000-9,000 കോടിയാണ് അവർ എക്സ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ നിന്ന്. അതായത് ഇന്ന് ഇന്ത്യക്കാർ ഉപയോഗിക്കുന്ന ഫോണുകളിൽ 90% ഇന്ത്യയിൽ ഉണ്ടാക്കിയതാണ്. അതൊരു വലിയൊരു ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ അതായത് ഈ കേരളത്തിൽ പലരും പറയുന്നുണ്ട് ഇന്ത്യയുടെ എക്കോണമി മാറിയില്ല, കാരണം ഇവിടുത്തെ സഖാക്കൾ പറയുന്നതാണ്, പിന്നെ കോൺഗ്രസ്സുകാരും പറയുന്നു, വായി പറയുന്ന മുഴുവനും വിഡ്ഢിത്തരമാണ്. കാരണം ഇതിലാരും ഈ വാളയാറ് കഴിഞ്ഞങ്ങോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അല്ലെങ്കിൽ ഒരു ടൂറുമായിട്ട് ഡൽഹിയിൽ പോകുന്നു, അവിടെ എല്ലാം കറങ്ങി തിരിച്ചിങ്ങി പോരുന്നു. ഇന്ത്യ മാറിയെന്നുള്ളതിന്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഐഫോണിൻ്റെ അകത്ത് ഐഫോൺ വാങ്ങുന്നവരുടെ എണ്ണം
22% കൂടി പിന്നെ ഇന്ത്യയിൽ അത് മാനുഫാക്ചർ ചെയ്യുന്നു. അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. അതിനെ അത് അതിനെ എങ്ങനെ നിങ്ങൾക്ക് ഇഗ്നോർ ചെയ്യാൻ സാധിക്കും? അതായത് ഇന്ത്യക്കാരന്റെ ബൈങ് പവർ കൂടി, അത് അവന്റെ ലൈഫ് സ്റ്റൈല് മാറി. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു എക്കോണമി റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഈ കോവിഡിന് ശേഷം ഈ പാക്കറ്റിലുള്ള ഹൈജീൻ ആയിട്ടുള്ള ഫുഡ്, നെസ്ലെ ആണെങ്കിലും യൂണിലിവർ ആണെങ്കിലും മറ്റുള്ള മൾട്ടിനാഷണൽ കമ്പനിയും, അതായത് ഫുഡുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു സ്വഭാവം വർദ്ധിച്ചു കോവിഡിന് ശേഷം, കോവിഡ് കഴിഞ്ഞ ശേഷം. കാരണം ആ ഫുഡ് പാക്കേജ്ഡ് ഹൈജീനിക് ആയിട്ടുള്ള ഫുഡിന്റെ അത് വാങ്ങുന്നവരുടെ എണ്ണം കൂടി. അതായത് ഓപ്പൺ ആയിട്ട് തുറസായിട്ട് വെക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും ആഹാര സാധനങ്ങൾ, അതായത് പ്രൊവിഷൻ സാധനങ്ങൾ മറ്റും വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇത് മറ്റൊരു അഡ്വാൻറ്റേജാണ്, കാരണം അവന്റെ ലൈഫ് സ്റ്റൈല് മാറാൻ തുടങ്ങി. പിന്നെ മറ്റൊന്ന് സംഭവം, ഇന്ത്യയിലെ അപ്പാരൽസ്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അതിന്റെ ക്വാളിറ്റി നോക്കി ആളുകൾ വാങ്ങാൻ തുടങ്ങി. അതായത് എന്തും കൊണ്ടുവന്ന് മറ്റേ റോഡിലൊക്കെ ഇങ്ങനെ തൂക്കിയിട്ട് വിൽക്കുന്ന അവരുടെ എണ്ണം കുറഞ്ഞു. കാരണം അതല്ല സെക്കൻഡ് ഹാൻഡ് സാധനം, അത് നിങ്ങൾക്കറിയാം, അറിയുന്ന വസ്തുതയായിരിക്കും വിചാരിക്കുന്നു. വീടുകളിൽ നിന്ന് എടുക്കുന്ന അത് ഡ്രൈ ക്ലീൻ ഒക്കെ ചെയ്തുകൊണ്ട് വിൽക്കുന്ന അത് വാങ്ങുന്നവരുടെ എണ്ണം കുറഞ്ഞു. അതായത് ഇന്ത്യയിലെ അപ്പാരലിന്റെ പ്രൊഡക്ഷൻ കൂടി. അപ്പൊ എന്താ ഇതൊക്കെ എന്തിന്റെ ചേഞ്ചസ് ആണ് ഈ പറയുന്നത്? ഇത് ഞാൻ ഓരോ വെർട്ടിക്കൽസ് ആണ് പറയുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഇത്ര ശതമാനം പോലെ ഇത്ര ശതമാനം മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അപ്പാൽ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, അത് വാങ്ങുന്നവരുടെ എണ്ണം, അതായത് ക്വാളിറ്റിയുള്ള വസ്ത്രങ്ങൾ വാങ്ങുന്നവരുടെ എണ്ണം എത്ര ശതമാനം ഇത്ര ശതമാനം കൂടിയിട്ടുണ്ട്. അതായത് വൃത്തിയാകുന്നു, കാരണം സോപ്പുകളുടെ എണ്ണം, കുളിക്കുന്ന സോപ്പുകളുടെ എണ്ണം വാങ്ങുന്നവരുടെ എണ്ണം കൂടി. കാരണം കൂടുതൽ ഹൈജീൻ. ഇതിന്റെ തെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റലി? അപ്പൊ ഇന്ത്യയിലെ ചേഞ്ചസ് ഗ്രാമങ്ങളിലും ഗ്രാമങ്ങളിലും, അതായത് പട്ടണങ്ങളെക്കാൾ പോലെ തന്നെ ഗ്രാമങ്ങളിലും ആ ചേഞ്ചസ് ഉണ്ടാകാൻ തുടങ്ങി. ഇതൊരു വലിയ മാറ്റമാണ്. അല്ലെങ്കിൽ ഈ ഫോണിന്റെ ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള കണക്കിലോട്ട് പോകുമ്പോൾ അത് ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള സംഭവമാണ്. അതേപോലെ തന്നെ കർഷകരുടെ ഹാർവെസ്റ്റ്, അവർക്ക് ഏറ്റവും നല്ല ഹാർവെസ്റ്റ് കിട്ടിയതായിരുന്നു കഴിഞ്ഞ വർഷം, അവർക്ക് നല്ല വിലയും കിട്ടി. അതായത് ഇന്ത്യ കഴിഞ്ഞ വർഷം റെക്കോർഡ് എക്സ്പോർട്ടാണ് നടത്തിയിരിക്കുന്നത്. ഉറപ്പായിട്ടും അത് ഉക്രൈൻ റഷ്യ വാറിന്റെ ഒരു കാരണമുണ്ട്. പിന്നെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിൽ നിന്ന് ഫുഡ്, അതായത് ഗ്രെയിൻസ്, അത് എക്സ്പോർട്ട് ചെയ്യുന്നവരുടെ രാജ്യങ്ങളുടെ എണ്ണം കൂടി. അതായത് ഇപ്പൊ ലോകത്തിന്റെ നല്ലൊരു ശതമാനം ജനങ്ങളെ ഫീഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് പോകുന്ന പ്രോഡക്റ്റാണ്. അത് ചേഞ്ച് അല്ലയോ? ഇപ്പൊ നിങ്ങൾ ഈ കർഷക സമരം നിങ്ങൾ കണ്ടു കാണും. അപ്പൊ അതിനുശേഷം അതിന് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാതെ പോയി. ഈ കർഷകന് നല്ല വില കിട്ടിക്കഴിഞ്ഞപ്പോൾ സോ ദേ ആർ ഹാപ്പി, കാരണം അവന്റെ സബ്സിഡി അവന്റെ അക്കൗണ്ടിൽ വരുന്നു. ഇതിനകത്തെല്ലാം മിഡിൽമാൻ നിന്ന് കളിയായിരുന്നു ബേസിക്കലി ഉണ്ടായിരുന്നത്. അതാണ് ചേഞ്ചസ്. അപ്പൊ ഈ ചേഞ്ചസ് ഇന്ത്യയിലെ സാധാരണക്കാരിലും എത്താൻ തുടങ്ങി. അത് ഗ്രോത്താണ്, അത് ഗ്രോത്തിന്റെ പാർട്ടാണ്. അതായത് ഇത് പറയാൻ പോകുന്നതിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഈ എക്കണോമി എന്ന് പറയുന്നത് ഗ്രോ ചെയ്യുമ്പോൾ, അതായത് നമ്മൾ എത്രാമത്തെ എക്കോണമി ആയിരുന്നു കഴിഞ്ഞ 5 വർഷം മുമ്പ്? ലോകത്തിലെ 10-ാമത്തെ എക്കോണമി ആയിരുന്നു. ഇന്ന് നമ്മൾ ലോകത്തിലെ 5-ാമത്തെ എക്കോണമി ആയിട്ട് മാറി. അപ്പൊ ലോകത്തിലെ 5-ാമത്തെ എക്കോണമി ആയിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞപ്പോൾ ഓരോ സാധാരണക്കാരിലും അവന്റെ ജീവിതത്തിന്റെ നിലവാരം ഉയരുന്നു, അവന്റെ ബയിങ് പവർ ഉയരുന്നു. കാരണം അവന് അത് വാങ്ങാനുള്ള പണം അവന്റെ കയ്യിലുണ്ട്. കാരണം അവൻ ഈ ജുഗാറുള്ള സാധനമല്ല വാങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ ഐഫോണിന്റെ സ്പെസിഫൈ ചെയ്തത്. കാരണം അങ്ങനെയുള്ള ഫോൺ അവൻ പണം കൊടുത്ത് വാങ്ങുവാൻ, അതായത് ഇത്രമാത്രം പണം കൊടുത്തും വാങ്ങുവാൻ അവന്റെ കയ്യിൽ പണമുണ്ട്. അതായത് അവന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് അവന്റെ നല്ല വസ്ത്രങ്ങൾ വാങ്ങുവാൻ അവന്റെ കയ്യിൽ പണമുണ്ട്. അവന്റെ ആഹാര സാധനങ്ങൾ പാക്കേജ്ഡ് ആയിട്ട്, അത് ഹൈജീൻ ആയിട്ട് ആ സാധനം വാങ്ങുവാൻ അവന്റെ കയ്യിൽ പണമുണ്ട്.
ഇതാണ് ചേഞ്ചസ്, ഇതാണ് ലൈഫിൽ ഒരു ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ. അഞ്ചാമത്തെ ഗ്ലോബൽ എക്കോണമി എന്ന് ഇന്ത്യ പറയുമ്പോൾ ഈ ഒരു ചേഞ്ച് ആണ് സാധാരണക്കാരിൽ കാണുന്നത്. അതിന്റെ റിഫ്ലക്ഷൻ ആണ് ഈ ബൈയിങ് പവർ എന്ന് പറയുന്നത്. ഈ ഒരു പോക്കാണ് ഇന്ത്യക്ക് ആവശ്യം. പിന്നെ പറയുന്നൊരു സംഭവമുണ്ട്, അടുത്ത 2027 ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിക് പവർ ആയിട്ട് മാറും, സാധ്യതയുണ്ട്. കാരണം ഗോൾഡൻ സാക്സിന്റെ റിപ്പോർട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനൊക്കെ ഒരു സംഭവത്തില് ഇന്ത്യക്കൊരു മാറ്റം ഉണ്ടാക്കി ഉറപ്പായിട്ടും മോദിക്കാണ് കൈ, മോദിയാണ് തുടക്കം കുറിക്കുന്നത്. അപ്പം നാച്ചുറലായിട്ട് മോദി വൈറ്റേഴ്സ് പലരും ഇപ്പൊ മോദിയാണ് ലീഡർ എന്ന് പറയുന്നതിന്റെ റീസണും ഇതൊക്കെ തന്നെയാണ്.